എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡബ്ലിനിലാണ്, അയർലാൻഡ് ഡബ്ലിനിലാണ്. അയർലാൻഡിൽ തന്നെയുള്ള വേറൊരു കൗണ്ടിയുടെ പേരാണ് വിക്ലോ. വിക്ലോവിനകത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, പവസ്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. പവസ്കോട്ട് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോളാണ്, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ഭംഗിയുണ്ട്. ആക്ച്വലി സറൗണ്ടിങ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രീനിഷ് ഏരിയ അങ്ങനെയൊക്കെയാണ്. വാട്ടർഫോൾ എന്ന് പറയുന്നത് അയർലാൻഡിൽ തന്നെ രണ്ടാമത്തെ വലിയ വാട്ടർഫോളാണ് പവസ്കോട്ട് ആക്ച്വലി. പക്ഷെ നമ്മുടെ അതിരപ്പള്ളിയിൽ അത്രയ്ക്കൊന്നും വരില്ല, എന്നാലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ കാഴ്ചകളാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീയും കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് ഇല്ലേ, അതൊക്കെ കൊടുത്തിട്ട് ഇറങ്ങേണ്ടത്. യാത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല റോഡ് ഇത്തിരി മോശമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബാക്കിൽ കാണുന്നില്ല, ആ ബാക്കിലുള്ള വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത് പവസ്കോട്ട് വാട്ടർഫോളിലോട്ട്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ പാർക്കിങ്ങൊക്കെ ഉള്ളത്. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പാർക്കിംഗ് ആണ്, പക്ഷേ പാർക്കിങ്ങിന് ഫീയൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരാൾ നമ്മളേക്കുന്ന പാർക്കിംഗ് ഫീയും പിന്നെ ടിക്കറ്റ് പ്രൈസും ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഒരാൾക്ക് 7 യൂറോ ആണ് അഡൾട്ടിന്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഒരു സ്ഥലം കുറച്ച് ബെഞ്ചുകളുള്ള ആകെ കൂടിയിട്ട്, അപ്പോൾ ഇതെല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ ബെഞ്ചുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടെ പോലെ ഇതേപോലെ ബാർബിക്യും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കാൻ പോണേ. അപ്പോൾ നമ്മളിന്ന് ബാർബിക്യൊന്നും ചെയ്യുന്നില്ല, പക്ഷേ കുറച്ചും കൂടി ഫ്രണ്ട്സ് വരാനുണ്ട്. അവർ വന്നതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തുടങ്ങും. 121 മീറ്റേഴ്സാണ് ഈ വാട്ടർഫോളിൻ്റെ ഹൈറ്റ്. അപ്പോൾ അയർലാൻഡിൽ തന്നെ രണ്ടാമത്തെ ഉയരം കൂടിയ വാട്ടർഫോളാണിത്. മഴക്കാലത്ത് കുറച്ചും കൂടി നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ വെള്ളം വന്ന് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലെ അങ്ങനെ വേലി കെട്ടി വെച്ചുള്ള അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എന്നാലും കുറേയൊക്കെ ഡേഞ്ചർ സിമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോ ക്ലൈമ്പിങ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ മണിക്കൂറോളം ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റും. സംഭവം എങ്ങനെയാ, പൊളിയല്ലേ? നമ്മളിപ്പോൾ കുറച്ചൊക്കെ കളിയൊക്കെ കളിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചീത്തൊക്കെ കളിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കണോണ്ടേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹായ് പറയാൻ താല്പര്യം ആർക്കെങ്കിലും? ഹായ് പറയാൻ ആർക്കെങ്കിലും താല്പര്യം? ഹായ് ഹായ് ഹലോ
ഇവരൊക്കെ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവരൊക്കെ കൂടിയിട്ടാണ് കളി. പിള്ളേർക്കൊക്കെ വെള്ളം കൊണ്ട് കളിക്കാൻ പറ്റും. വെള്ളം ഇവിടെ തൊട്ടടുത്ത് തന്നെ വെള്ളം ഉണ്ടല്ലോ. വാട്ടർഫോളിലെ വെള്ളം കൊണ്ടുള്ള കളിയാണ് ഇവിടെ കാണുന്നത്. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഗെയിം ചെയ്യുമ്പോ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. എന്നാ പറഞ്ഞോ, എന്റെ ഇക്കാക്ക് ഒരു പ്രേമുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് ഇതില്. അവര് ഈ മണ്ണ് വെച്ചിട്ട് കളിക്കുന്നതാണ്. പക്ഷെ അവർക്ക് വാട്ടർഫോളിലെ വെള്ളം വേണം അത്ര കളിക്കാൻ. അപ്പൊ ആ വെള്ളം എടുക്കാൻ നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറെ സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഈ ത്രോ എറിഞ്ഞിട്ടൊക്കെ കളിയില്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് മാത്രമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പവർ സ്കോട്ടിലോട്ടുള്ള ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനലിൽ പുതിയ ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.